ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, ദിവ്യബലിക്കായിട്ട് ദൈവസന്നിധിയിൽ ഇനി പ്രഭാതത്തിൽ നമ്മൾ അണയുമ്പോൾ പുതിയൊരു ദിവസം നൽകി ദൈവം അനുഗ്രഹിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഇയാൾ താരയ്ക്ക് ചുറ്റും നമ്മളൊന്ന് ചേരുമ്പോൾ ഇന്നി ദിവസത്തെ പൂർണ്ണമായും കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. ഇന്നേ ദിവസത്തെ നമ്മുടെ എല്ലാ പ്രവൃത്തികളും പ്രയത്നങ്ങളും പ്രാർത്ഥനകളും ഒന്നു ചേർന്ന് ഒരുമയോടെ ഈ ബലിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ബലി അർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ തിരുവചന ഭാഗങ്ങളെല്ലാം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് വിശുദ്ധി വരുത്തുന്നതിനെ കുറിച്ചും ദൈവസന്നിധിയിൽ ശുദ്ധി വരുത്തുന്നതിനെ കുറിച്ചുമൊക്കെയാണ്. നമുക്കറിയാം, കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുണ്ടായിരിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഈ ദിവ്യബലി ഏറ്റവും വിശുദ്ധിയോടെ അർപ്പിക്കുവാൻ നമുക്ക് വേണ്ടത് പരിശുദ്ധമായൊരു ഹൃദയമാണ്. ഇന്നത്തെ തിരുവചന ഭാഗങ്ങളിൽ കുഷ്ഠരോഗത്തെക്കുറിച്ച് നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്. കുഷ്ഠരോഗി ദൈവസന്നിധിയിൽ പുരോഹിതന് മുൻപിൽ ചെന്ന് താൻ ശുദ്ധനാണെന്ന് തന്നെ തന്നെ സാക്ഷ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇനി ഈ ബലിക്കായിട്ട് നമ്മൾ അണയുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് കർത്താവ് നോക്കുമ്പോൾ ശുദ്ധമുള്ള ഒരു ഹൃദയം, പരിശുദ്ധമായൊരു മനസ്സ് എന്നിൽ കാണാൻ ദൈവത്തിന് സാധിക്കുമോ? മനുഷ്യരെന്ത് തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ലോകം എന്ത് തന്നെ എന്നെക്കുറിച്ച് പറഞ്ഞുകൊള്ളട്ടെ, പക്ഷേ ദൈവത്തിൻ്റെ മുൻപിൽ ദൈവം എൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ പരിശുദ്ധി നിറഞ്ഞ ഒരു ഹൃദയവും മനസ്സും കാണാൻ സാധിക്കുമോ? നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമുക്ക് ബലഹീനതകളുണ്ട്, നമുക്ക് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ ദൈവസന്നിധിയിൽ കടന്നു ചെന്ന് അവിടുത്തോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് വിശുദ്ധിയിലേക്ക് വളരുവാൻ തിരുവചനം ദൈവം നമ്മെ ഇന്ന് വിളിക്കുകയാണ്. ഈ നിമിഷം ദിവ്യബലിക്കായിട്ട് നമ്മൾ അണയുമ്പോൾ അറിഞ്ഞുമറിയാതെയും വിചാരത്താൽ, വാക്കുകളാൽ, പ്രവൃത്തിയാൽ, ഉപേക്ഷയാൽ ദൈവസ്നേഹത്തിനെതിരായും സഹോദര സ്നേഹത്തിനെതിരായും ചെയ്തു പോയ എല്ലാ പാപങ്ങൾക്കും നമുക്ക് മാപ്പപേക്ഷിക്കാം. കർത്താവേ, എൻ്റെ പാപങ്ങൾ പുറത്ത് എന്നെ വിശുദ്ധീകരിച്ച് ഈ ദിവ്യബലി യോഗ്യതയോടെ അർപ്പിക്കുവാൻ, അങ്ങേ തിരുശരീര രക്തങ്ങൾ യോഗ്യതരെ ഉൾക്കൊള്ളുവാൻ എന്നെ യോഗ്യമാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അനുതാപം നിറഞ്ഞ ഹൃദയത്തോടെ പാപങ്ങളെ വെറുത്തുപേക്ഷിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകനികയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനവും. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, അങ്ങേ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവേ, ജാതനായ ഏകപുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിൻ്റെ കുഞ്ഞാടെ, പിതാവിൻ്റെ പുത്ര, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ.
പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. എന്തെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവോടുകൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സംശുദ്ധതയും ആത്മാർത്ഥതയും നിറഞ്ഞ ഹൃദയങ്ങളിൽ വസിക്കുമെന്ന് അങ്ങ് അരുൾ ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങ് വസിക്കുവാൻ തിരുമനസ്സാകുന്ന ഇപ്രകാരമുള്ളവരെ പോലെയാകുവാൻ അങ്ങേ കൃപയാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങൾ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. ഒന്നാം വായന ലേവ്യരുടെ പുസ്തകത്തിൽ നിന്ന്. കർത്താവ് മോശയോടും അഹരോനോടും അരുൾ ചെയ്തു, ഒരാളുടെ ശരീരത്തിൽ തടിപ്പോ പരുവോ പാണ്ഡോ ഉണ്ടാവുകയും അത് കുഷ്ഠമായി തോന്നുകയും ചെയ്താൽ പുരോഹിതനായ അഹരോന്റെയോ അവൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാരിൽ ഒരുവന്റെയോ അടുക്കൽ അവനെ കൊണ്ടുപോകണം. തടിപ്പ് ശരീരത്തിൽ കാണുന്നത് പോലെ ചുമപ്പ് കലർന്ന വെള്ള നിറമാണുള്ളതെങ്കിൽ അവൻ കുഷ്ഠരോഗിയായും അശുദ്ധനുമാണ്. അവനെ അശുദ്ധനെന്ന് പ്രഖ്യാപിക്കണം. കുഷ്ഠമുള്ളവൻ കീറിയ വസ്ത്രം ധരിക്കുകയും മുടി ചീകാതിരിക്കുകയും മേൽശുണ്ട് തുണി കൊണ്ട് മറക്കുകയും അശുദ്ധൻ അശുദ്ധനെന്ന് വിളിച്ചു പറയുകയും വേണം. രോഗമുള്ള കാലമെല്ലാം അവൻ അശുദ്ധനാണ്. അവൻ പാളയത്തിന് വെളിയിൽ ഒരു പാർപ്പിടത്തിൽ ഏകനായി വസിക്കണം. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. അവിടുന്ന് എന്റെ അഭയസങ്കേതമാണ്. അവിടുന്ന് എന്റെ അഭയസങ്കേതമാണ്. രക്ഷകൊണ്ട് അങ്ങനെ പൊതിയുന്നു. രക്ഷകൊണ്ട് അങ്ങനെ പൊതിയുന്നു. അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. അവിടുന്ന് എന്റെ അഭയസങ്കേതമാണ്. അവിടുന്ന് എന്റെ അഭയസങ്കേതമാണ്. രക്ഷകൊണ്ട് അങ്ങനെ പൊതിയുന്നു. രക്ഷകൊണ്ട് അങ്ങനെ പൊതിയുന്നു. എന്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റു പറഞ്ഞു. എന്റെ അതിക്രമം ഞാൻ മറച്ചു വെച്ചില്ല. എന്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റു പറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. അവിടുന്ന് എന്റെ അഭയസങ്കേതമാണ്. അവിടുന്ന് എന്റെ അഭയസങ്കേതമാണ്. രക്ഷകൊണ്ട് അങ്ങനെ പൊതിയുന്നു. രക്ഷകൊണ്ട് അങ്ങനെ പൊതിയുന്നു. രണ്ടാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തോലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവയെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുന്നു. യഹൂദർക്കോ ഗ്രീക്കുകാർക്കോ ദൈവത്തിൻ്റെ സഭയ്ക്കോ നിങ്ങൾ ദ്രോഹമൊന്നും ചെയ്യരുത്. ഞാൻ തന്നെയും എല്ലാവരുടെയും രക്ഷയെ പ്രതി അനേകരുടെ പ്രയോജനത്തിനായി എൻ്റെ പ്രയോജനം നോക്കാതെ എല്ലാ കാര്യങ്ങളിലും എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുകരിക്കുവിൻ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. വിശുദ്ധ മർക്കോസിന്റെ പരിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ അങ്ങേക്ക് മഹത്വം. അധ്യായം 1 തിരുവചനങ്ങൾ 40 മുതൽ. ഒരു കുഷ്ഠരോഗി യേശുവിന്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അവൻ കരുണ തോന്നി കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാവട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. യേശു അവനെ കർശനമായി താക്കീത് ചെയ്ത് പറഞ്ഞയച്ചു, നീ ഇതേപ്പറ്റി ആരോടും സംസാരിക്കരുത്, എന്നാൽ പോയി പുരോഹിതന് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക. മോശയുടെ കൽപ്പനയനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി
ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക. എന്നാൽ അവൻ പുറത്തു ചെന്ന് വളരെ കാര്യങ്ങൾ പ്രഘോഷിക്കുവാനും ഇത് പ്രസിദ്ധമാക്കാനും തുടങ്ങി. തന്മൂലം പിന്നീട് പട്ടണത്തിൽ പരസ്യമായി പ്രവേശിക്കുവാൻ യേശുവിന് സാധിച്ചില്ല. അവൻ പുറത്ത് വിജനപ്രദേശങ്ങളിൽ തങ്ങി. ജനങ്ങളാകട്ടെ എല്ലായിടങ്ങളിലും നിന്ന് അവൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഒന്നു ചേർന്ന് നമ്മുടെ വിശ്വാസം നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവിന്റെ സന്നിധിയിൽ കാഴ്ചയർപ്പണത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും അൾത്താരയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ഇരുകരങ്ങളെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് വയ്ക്കാം. അപ്പവും വീഞ്ഞും ഈ അൾത്താരയിൽ അർപ്പിക്കപ്പെടുമ്പോൾ അവ കർത്താവിൻ്റെ തിരിശരീര രക്തങ്ങളായി മാറ്റപ്പെടുമ്പോൾ കർത്താവേ ഈ ബലിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും ഞങ്ങളുടെ നിയോഗങ്ങളും അങ്ങേക്ക് സ്വീകാര്യമായ ബലിയായി തീരുവാൻ അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഈ ലോകത്തെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. ഈ ലോകത്തെ മുഴുവനും സുഖപ്പെടുത്തണമേ, വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ കൃപകൾക്കും ദാനങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദിയോടെയായിരിക്കാം. നമ്മളെ പരിപാലിക്കുന്നതിന്, മുൻപോട്ട് നയിക്കുന്നതിന്, കൂടെ നടക്കുന്നതിന്, നമ്മളെ താങ്ങി നിർത്തുന്നതിന് ദൈവത്തോട് നന്ദി പറയാം. നമ്മുടെ എല്ലാ ജീവിത മേഖലകളിലേക്കും ഈശോയെ അവിടുത്തെ സാന്നിധ്യം നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വ്യക്തി ജീവിതത്തിൽ, വ്യക്തി ബന്ധങ്ങളിൽ, കുടുംബജീവിതത്തിൽ, കുടുംബ ബന്ധങ്ങളിൽ, നമ്മുടെ ജോലിയുടെ മേഖലകളിൽ, നമ്മുടെ പഠനത്തിൻ്റെ മേഖലകളിൽ, നമ്മളായിരിക്കുന്ന ഓരോ ജീവിത അവസ്ഥയിലും ജീവിത സാഹചര്യങ്ങളിലും ഈശോയെ അവിടുത്തെ സാന്നിധ്യവും സ്നേഹവും നിറച്ച് എന്നെ വിശുദ്ധീകരിക്കണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആകുലതകളിലേക്ക്, അസ്വസ്ഥതകളിലേക്ക്, മനസ്സിൻ്റെ, ശരീരത്തിൻ്റെ, ആത്മാവിൻ്റെ രോഗാവസ്ഥകളിലേക്ക് കർത്താവെ അങ്ങ് കരുണ തോന്നി കടന്നു വന്ന് അങ്ങ് കരസ്പർശത്താൽ തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ആരോടെങ്കിലും ക്ഷമിക്കുവാനുണ്ടെങ്കിൽ നമുക്ക് ക്ഷമിക്കാം. ആരോടെങ്കിലും ക്ഷമ യാചിക്കുവാനുണ്ടെങ്കിൽ ക്ഷമ യാചിക്കാം. കർത്താവിൻ്റെ കുരിശിലെ സഹനത്തോട് ചേർത്ത് വെച്ച് നമ്മുടെയും അനുദിന ജീവിത സഹനങ്ങളെ നമുക്ക് സമർപ്പിക്കാം. നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്ന കഷ്ടതകൾ, ക്ലേശതകൾ, നമ്മളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലെ ബുദ്ധിമുട്ടുകൾ, ആരും കാണാതെ നമ്മൾ പൊഴിച്ചിട്ടുള്ള കണ്ണുനീരുകൾ, നമ്മുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ, ഈ ലോകം ചുറ്റുമുള്ളവർ നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും നമ്മളെ തള്ളിപ്പറയുമ്പോഴും നിന്ദിക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും നമ്മൾ അനുഭവിക്കുന്ന ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ, ഹൃദയം നുറങ്ങിയ അവസ്ഥ, നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ വീഴ്ചകൾ, നമ്മുടെ പരാജയങ്ങൾ, ഇവയെല്ലാം കാരുണ്യവാനായ കർത്താവിൻ്റെ കാൽവരിയിലെ ബലിയോട് ചേർത്ത് വയ്ക്കാം. നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ ജോലികളും ഉത്തരവാദിത്തങ്ങളും നമ്മുടെ പ്ലാനുകളും പദ്ധതികളും അവിടുത്തെ കൃപയാൽ ഫലസമൃദ്ധമാകുവാൻ പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബാംഗങ്ങളെ, ഓരോരുത്തരെയും, മാതാപിതാക്കളെ, ജീവിത പങ്കാളിയെ, മക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ബന്ധുമിത്രാദികളെ ഈ ബലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മരണം മൂലം ജീവിതത്തിൽ നിന്ന് വേർപെട്ടു പോയവരെ ഓർക്കാം. ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ബലിയിൽ നമ്മുടെ പ്രാർത്ഥനകൾ ആവശ്യമുള്ളവരെയും ആവശ്യപ്പെട്ടിരിക്കുന്നവരെയും പ്രത്യേകമായിട്ട് ഓർക്കാം. പ്രത്യേകമായിട്ടും പാപ്പച്ചനും തെയ്യാമയും 49 വർഷമായ വിവാഹ ജീവിതത്തിൻ്റെ വാർഷികം ആഘോഷിക്കുന്നു, അവരെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ചാക്കോ ഇടിയാക്കുന്നതിൽ ജന്മദിനം ആഘോഷിക്കുന്നു, നന്ദി പറയുന്നു. ഈ ബലിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഈ ബലിയിൽ നമ്മുടെ പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒത്തിരിയേറെ പേരുണ്ട്, അവരെ നമുക്ക് ഓർക്കാം. പ്രത്യേകമായിട്ട് രോഗികളായിട്ട് കഴിയുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ രോഗത്തിൻ്റെ അവസ്ഥകളിൽ, ബുദ്ധിമുട്ടുകളിൽ, വേദനകളിൽ സൗഖ്യവും ആശ്വാസം പകരണമേ എന്ന് പ്രാർത്ഥിക്കാം. തകരുന്ന കുടുംബ ബന്ധങ്ങളിലേക്ക്, കുടുംബങ്ങളിലെ ഭിന്നതകളിലേക്ക്, കലഹങ്ങളിലേക്ക് കർത്താവിൻ്റെ സ്നേഹമൊഴുക്കണമേ, അവരെ ഒന്നു ചേർത്തക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പാപത്തിനും തഴക്കദോഷങ്ങൾക്കും അടിമപ്പെട്ടു പോയവര്, ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടു പോയവര് ദൈവസ്നേഹത്തിലേക്ക് തിരികെ വരുവാൻ പ്രാർത്ഥിക്കാം.
ഭവനമില്ലാതെ വലയുന്നവരെ കടക്കണിയിൽ പെട്ടിരിക്കുന്നവരെ ഏറ്റെടുക്കണമേ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. യുവജനങ്ങൾ വിശുദ്ധിയിൽ വിശ്വാസത്തിൽ വളരണമേ എന്ന് പ്രാർത്ഥിക്കാം. പഠനത്തിൻ്റെ മേഖലയിലായിരിക്കുന്നവരെ, അധ്യാപകരെ, വിദ്യാർത്ഥികളെ, ജീവിത വിജയ പരീക്ഷകൾക്കായിട്ട് തയ്യാറെടുക്കുന്നവരെ, ജീവിത അന്തസ്സ തിരഞ്ഞെടുക്കുവാനായിട്ട് ഒരുങ്ങുന്നവരെ സമർപ്പിക്കാം. ജോലിയിൽ ബുദ്ധിമുട്ടുന്നവരെ ഓർക്കാം. വിവാഹ തടസ്സം നേരിടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ തടസ്സം നേരിടുന്നവരെ, കുഞ്ഞുങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നവരെ ഈ ബലിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ വൈദികർക്കും സന്യസ്തർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ലോകമെമ്പാടും വിശ്വാസത്തെ പ്രതി പീഡി അനുഭവിക്കുന്നവരോട് ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് മാധ്യസ്ഥം യാചിക്കാം. തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിയോഗങ്ങളെയും നമ്മുടെ പ്രാർത്ഥനകളോടൊന്നു ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥം വഴിയായി ഈ ബലിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഈ അർപ്പണം ഞങ്ങളെ ശുദ്ധീകരിക്കുകയും നവീകരിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ തിരുമനസ് നിറവേറ്റുന്നവർക്ക് അത് നിത്യമായ പ്രതിഫലത്തിന് നിദാനമായി തീരുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അവിടുന്ന് തൻ്റെ ജനനത്താൽ പഴയ മനുഷ്യനെ നവീകരിച്ചു, സഹനത്താൽ ഞങ്ങളുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്തു, മരണത്തിൽ നിന്നുള്ള ഉയർപ്പിനാൽ നിത്യജീവനിലേക്ക് പ്രവേശനം നൽകി, പിതാവായ അങ്ങേ പക്കലേക്ക് ആരോഹണം ചെയ്തുകൊണ്ട് സ്വർഗകവാടങ്ങൾ തുറന്നു തന്നു. ആകയാൽ മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഗണത്തോടുകൂടെ അങ്ങേക്ക് സ്തുതിഗീതമാലപിച്ച് ഞങ്ങൾ അവിരാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ, നിരുപമമങ്ങി മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും, ഓശാന ഓശാന അത്യുന്നതങ്ങൾ
നാളിൽ ഹോശാന. കമട്ടൻ മേലായിരിക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പൗത്രീകരിക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റു പറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. ഈശോ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന ഒന്ന് ചേർന്ന് നമ്മൾ ഏറ്റു ചൊല്ലുമ്പോൾ സ്വർഗസ്നായ പിതാവിന് മുൻപിൽ വത്സല മക്കളായ നമുക്ക് അവിടുത്തെ കരുണയാലും കൃപയാലും നമ്മളെ തൊട്ട് വിശുദ്ധീകരിക്കണമേ, സുഖപ്പെടുത്തണമേ എന്ന് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേ, അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹ പൂർണ്ണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പസ്തോലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം
നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോട് കൂടെ സ്നേഹത്തോടെ നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. കർത്താവായ യേശു ക്രിസ്തുവേ, അങ്ങേ ശരീര രക്തങ്ങളുടെ സ്വീകരണം വിധിക്കും ശിക്ഷയ്ക്കും കാരണമാകാതെ അങ്ങേ കാരുണ്യത്താൽ മനസ്സിനും ശരീരത്തിനും സംരക്ഷണവും സ്വീകാര്യമായ ഔഷധവുമായി തീരുമാറാകട്ടെ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല, അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങൾ നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. ആമേൻ. അവനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ ഭോജനത്താൽ പരിപോഷിതരായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങൾ യഥാർത്ഥത്തിൽ ജീവിക്കുന്ന അതേ ഭോജനം എന്നും തേടുമാറാകട്ടെ. ഞങ്ങൾ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദിവ്യപൂജ സമാപിച്ചു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ പോകുവിൻ. ദൈവത്തിന് നന്ദി.